യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള സംവാദം കേട്ട ഒരു നിയമജ്ഞൻ ഈശോയുടെ അടുത്ത് വന്ന് ഈശോ എല്ലാം നന്നായിട്ട് ഉത്തരം പറയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ഒരു സംശയമാണെന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുന്നത്. ഏതാണ് പ്രഥമമായ കൽപ്പന? അതിനുള്ള കർത്താവിൻ്റെ മറുപടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇസ്രായേലെ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള കർത്താവ് മറുപടി, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. എന്നിട്ട് രണ്ടാമത് പറയുകയാണ്, നിൻ്റെ ദൈവമായ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് മർക്കോസ് സുവിശേഷം ഉപയോഗിക്കുകയാണ് ഇസ്രായേലെ കേൾക്കുക. അത് ഇസ്രായേൽ ജനത്തിനിടയിലുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ഒരു ശൈലിയാണ്. ക്ഷമ ഓ ഇസ്രായേൽ, ക്ഷമ ഓ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലെ കേൾക്കുക, നീ കാതുകൂർപ്പിച്ച് കേൾക്കണം എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഉപയോഗിക്കുകയാണ്. ക്ഷമ എന്നുള്ള ഹീബ്രു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇസ്രായേലെ കേൾക്കുക എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം കർത്താവ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവത്തെ പരിപൂർണമായ ദൈവ ഏക കർത്താവാണെന്നും ആ ഏക കർത്താവിനെ റിസർവേഷനിലൂടെയല്ല മറിച്ച് പൂർണ്ണമായിട്ടും ആ ദൈവത്തിന് വിട്ടുകൊടുക്കണം. പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി, പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമഗ്രത എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങളിലാണല്ലോ. അങ്ങനെ നീ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഇത് നമ്മൾ ശരിക്ക് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യ ചാപ്റ്ററിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ചാപ്റ്ററുകൾ കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണം. അവിടെ പാപം ചെയ്ത ആദത്തോടും ഹവയോടും തോട്ടത്തിൽ വന്ന് ദൈവം ചോദിക്കുന്നുണ്ട്, ആദാം നീ എവിടെയാണ്? ആദാം നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ദൈവം ഒരു പ്രത്യേക ധ്വനിയിലാണ് സംസാരിച്ചത്, നീ ഞങ്ങളോ എന്നോട് കൂടി ആയിരുന്നു, ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവത്തിനോടുള്ള ആ പൂർണ്ണമായിട്ടുള്ള ആ പ്രതിബദ്ധത നഷ്ടപ്പെടുത്തിയ ആദ്യമാതാപിതാക്കളോടുള്ള ദൈവത്തിൻ്റെ ചോദ്യമാണ് ആദാം വേർ ആർ യു എന്ന് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ കായനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ സഹോദരൻ എവിടെയാണ്, വേർ ഈസ് യുവർ ബ്രദർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ദൈവത്തോട് നമ്മളെ അടുപ്പിച്ച് നിർത്തുന്നത്, ആ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പൂർണ്ണമാകുന്നത് സഹോദരനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലാണ് എന്ന് കർത്താവ് പറയുകയാണ്. ഈ രണ്ട് ഗണമായിട്ട് കർത്താവ് പറഞ്ഞ ഒന്നാമത്തേത് രണ്ടാമത്തേത് പറഞ്ഞത് കർത്താവ് എന്നെ ഒന്നാക്കി ചുരുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ. യോഹന്നാൻ്റെ സുവിശേഷം 13:35 നമ്മൾ കാണുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ അത് ആദ്യത്തെ കൽപ്പനയാണ്, ദൈവമായ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കണം. ഞാൻ നിന്നെ സ്നേഹിച്ച് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഈ ഒന്നാമത്തേതും രണ്ടാമത്തേതും ഒന്നായിട്ട് വലുതാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവസ്നേഹം, ദൈവത്തെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നു, ദൈവത്തോട് ഭക്തി പുലർത്തുന്നു, ദൈവിക കാര്യം ഇഴുകിച്ചേരുന്നു. പക്ഷേ ആ ദൈവിക കാര്യങ്ങൾ നമ്മൾ ഇഴുകിച്ചേരുമ്പോൾ കൂട്ടത്തിലെ സഹോദരനെയും കൂട്ടുപിടിക്കാതെ നമ്മൾ ദൈവത്തോട് ചേരാൻ നിന്ന് കഴിഞ്ഞാൽ ആ ദൈവത്തോടുള്ള യോജിപ്പ് അപൂർണമാകും എന്നുള്ള വലിയ സത്യം ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ തന്നെ ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നീതീകരിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് അനുപരിശോധന ചെയ്യാം. പരിശുദ്ധ അമ്മയും വിശുദ്ധാന്മാക്കളും വഴി, വിശുദ്ധ വസ്യ പിതാവും മറ്റു വിശുദ്ധാന്മാക്കളൊക്കെ വഴി നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം.